ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇന്റർവ്യൂ ഞങ്ങളെ ചാനല് വലിയൊരു ചാനലായി എല്ലാം ക്ലിക്കായി. എല്ലാരും ഞങ്ങൾ കാണുന്നവരൊക്കെ ആയി വിജു ഫാമിലിയിലെ വിപിനത് പോടോ അഞ്ചാതെ പോടോ എന്നൊക്കെ പറഞ്ഞൊരു വലിയ ചാനലായി. അപ്പോ ആ ഒരു ചാനലില് ഞങ്ങളെ ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ്. ഒരു ചാനല് വലിയൊരു ചാനൽ ഞങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ പരസ്പരം, ഞാന് ചെലപ്പം ഇവളാവും ഇന്റർവ്യൂ എടുക്കുന്ന ആള്, ഞാൻ അതിഥിയാവും, ചെലപ്പം ഞാൻ അതിഥിയാവും ഇവിടെ ഇന്റർവ്യൂ, അങ്ങനെ അതന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാവും. അപ്പൊ ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒരു ഇന്റർവ്യൂ വീഡിയോ എടുക്കാണ്. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ പ്ലാന്. അപ്പൊ ഞങ്ങള് അതിന് മുമ്പ് ഒന്നും നോക്കിട്ടൊന്നുമില്ല, കാരണം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ആണ്ട് ാണ് പിന്നെ അതല്ല, ഞങ്ങള് കുറച്ചും കൂടി ഒരു പവർ ആക്കിയതാണ്. എപ്പോഴും ഒരേപോലെ ഇങ്ങനെ അല്ലേ, ഇന്ന് ഇന്റർവ്യൂ പറയുമ്പോ കുറച്ചും കൂടി പവർ കൂട്ടിയ കാരണം എപ്പോഴും ഒരേ പോരുമ്പോ ഇങ്ങനെ ഹലോ ഇഞ്ചു ഫാമിലിക്ക് സ്വാഗതം. ഒരു ചേഞ്ച് ആക്കിയാണ്, കാരണം ഇനി കുറച്ച് പവർ ഒന്നും കൂട്ടില്ലെങ്കിൽ ആരും ചെലപ്പോ ആരോ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല. കാരണം ഒരുപാട് പേര് ഞങ്ങളെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്നും സാറാവാണ്ട് എനർജി വെക്കാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മലപ്പുറംകാര് അങ്ങനെ സ്പീഡില് ഒന്നും പറയില്ല, ഇടുക്കി അവിടെ യൂട്യൂബ് ഫാമിലി കൊറേ പേരുണ്ട്. അപ്പൊ അവരൊക്കെ സംസാരം മനസ്സിലാവില്ല നല്ല സ്പീഡിൽ അല്ല, കാരണം അവർക്കായുള്ള കഴിവും കാര്യങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം, വി ടെലിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അതിഥിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരു ഫേമസ് ആണ് അവർ, ഇപ്പോൾ അടുത്ത് ഫേമസ് ആയിട്ടുള്ളൂ. അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതായത് വിപിനാണ് വന്നിട്ടുള്ളത്, വിഞ്ചു ഫാമിലി എന്നാണ് അവരുടെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിപിൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, അവനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചെടുക്കാം. ഇതാണ് വിഞ്ചു ഫാമിലിയിലത്തെ വിപിൻ. ഇപ്പൊ വിപിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. വിപിൻ, സ്ഥലം എവിടെയാ? മലപ്പുറം. മലപ്പുറം എവിടെയാ? മലപ്പുറം പുത്തനത്താണ് ഭാഗം. ഓക്കെ, എനിക്ക് ആ പ്ലേസ് ഒന്നും അറിയില്ല കേട്ടോ. ഉള്ളിലേക്കാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛന്, ഏട്ടൻ, ചേച്ചിമാര്, വൈഫ്. ഏതുവരെ പഠിച്ചു? പ്ലസ് ടു വരെ പഠിച്ചു. പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തു. പിന്നെ ഒരു വർക്കൊക്കെ കിട്ടി, വെബ് ഡിസൈൻ ആയിട്ട് എറണാകുളത്ത്. ആ ലാസ്റ്റ് ഓട്ടോ ഡ്രൈവർ ആയിട്ട് കയറി. സ്റ്റുഡിയോയിലൊക്കെ കുറച്ച് നിന്നു രണ്ടു മൂന്ന് കൊല്ലം. പിന്നെ ഈ ഓട്ടോ ഫീൽഡിലേക്ക് തന്നെ വന്നു. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? ലവ് ആൻഡ് അറേഞ്ച്ഡ് ആയിരുന്നു. നിങ്ങൾ ഈ ചാനല് തുടങ്ങണം എന്ന് ആരാ ഫസ്റ്റ് പ്ലാൻ ഇട്ട്? വൈഫാണോ അതോ നീയാണോ? അങ്ങനെ ചോദിച്ചാല് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പറഞ്ഞത് ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന്. അപ്പോ ഞങ്ങള് ലോക്ക്ഡൌൺ ടൈമിലാണ് ചാനൽ തുടങ്ങിയത്. അപ്പോ ഞങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ഇപ്പോ അധികം നേരം ഫോണിലാവൂലോ കളി. അപ്പൊ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഡ്രീം റൈഡറ് അങ്ങനെ കുറച്ച് വലിയ മല്ലു ഫാമിലി അങ്ങനെ ഇവരുത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ചാനലൊക്കെ തുടങ്ങിയാലോ. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ഒരു എത്ര കൊല്ലങ്ങളായി തുടങ്ങിയിട്ട്? ഇല്ല, ഏകദേശം ഒരു രണ്ടു കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. ഏത് വീഡിയോയിലാണ് ഫേമസ് ആയത്? ഓ, അത് പ്രാങ്ക് വീഡിയോ ആയിരുന്നു. പ്രാങ്ക് വീഡിയോയിലാണ് ഞങ്ങൾക്ക് ഒന്ന് കയറാ എല്ലാരും കൂടുതൽ വ്യൂസ് കിട്ടിയതും. കുറെ ഒരു 1 മില്യന്റെ മേലെ കിട്ടിയിരുന്നു. അത് ഒരു പെട്ടെന്ന് തന്നെ 1 മില്യന്റെ ആ വീഡിയോ എന്നാണ് ഞങ്ങളെ ഉയർച്ച. അപ്പൊ നല്ലൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. ഒരു അവിടെ നല്ല ഓളെ ഒരു നല്ല ഒരു കരയിലും കാര്യങ്ങളൊക്കെ ആയപ്പോ നല്ല വിവേശവും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ആ വീഡിയോയിലാണ്. അപ്പൊ ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാം കേട്ടോ. കാണാം. നിങ്ങള് പുറത്തു പോകുമ്പോഴൊക്കെ നിങ്ങള് ഈ ഫാമിലിത്തെ വിപിനല്ലേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചോദിക്കലൊക്കെ ഉണ്ടോ? ആ, ഇപ്പൊ നല്ല ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഈ വണ്ടിയൊക്കെ പോകും. കാരണം ഞങ്ങളെ ഫീൽഡ് ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട്
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ചിലര് വന്നിട്ട് വിഞ്ചു ഫാമിലി, ഫോട്ടോ എടുക്കട്ടെ, വിഞ്ചു ഫാമിലി വിഭിന്നല്ലേ, ചിലര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. ഒരു രണ്ട് വാക്ക് എന്തെങ്കിലും ഞങ്ങളെ ചാനലിനെ പറ്റി പറയാന്നൊക്കെ ചോദിക്കും, അങ്ങനെ പറയിപ്പിക്കും. അങ്ങനെ ഈ ദൂരത്ത് കിടക്കണ ആളുകളായിട്ടൊക്കെ ചാനലിലൂടെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ കാണാൻ പോയിട്ടൊക്കെ ഉണ്ടോ? ആ ഒരുപാടുണ്ട്, ഒരുപാട്. പിന്നെ അല്ല, ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഞങ്ങളെ രണ്ടുകൊണ്ട് ഫാമിലി പോലെ കഴിയുന്ന കുറെ ചാനലുണ്ട് യൂട്യൂബില്. അപ്പൊ അവരൊക്കെ നമ്മളെ സ്വന്തം ഏട്ടന്മാരെ പോലെ കാണുന്നു, അവരെ വൈഫ് ചേച്ചിമാരെ. അങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെടാനല്ലേ. കുറെ ഒക്കെ ലോങ് ആണ്, ഇടുക്കി അങ്ങനത്തെ തിരുവനന്തപുരം. ട്രിപ്പ് അടിക്കാലോ നിങ്ങക്ക്? ആ ട്രിപ്പ് അടിക്കാമോ, ഞാൻ എന്തായാലും അടിക്കുമോ. നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവൾക്ക് തീരെ വയ്യാത്തോണ്ട് ഈ ടൈം അപ്പൊ അതാണിപ്പോ ഇപ്പൊ തട്ടിയ കുറച്ചൊക്കെ വീഡിയോസ് ഇങ്ങനെ കുറച്ച് കുറവാണ്. പഴയ പോലെ ഇങ്ങനെ സ്ഥിരം വീഡിയോസ് ഒന്നും ഇല്ല, കാരണം ഇപ്പൊ അവൾക്ക് കഴിയാത്തോണ്ട് ഞാൻ പിന്നെ രാവിലെ വണ്ടി ആയിട്ട് ഇറങ്ങുകയും ചെയ്യും. ഞാൻ പരമാവധി നമ്മളെ യൂട്യൂബിന് കുറച്ച് വരുമാനം ഇപ്പൊ കിട്ടാൻ തുടങ്ങിയപ്പോ. ആ വരുമാനം വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഡ്രീം എന്താ? ഡ്രീം എല്ലാരെ ജീവിതത്തിലുള്ള പോലെ തന്നെ, നമുക്കൊരു കുഞ്ഞു വീടും ഒരു ചെറിയൊരു വണ്ടി എന്തെങ്കിലും ഒക്കെ, അതന്നെ ഡ്രീം. പിന്നെ എല്ലാരും ഒന്ന് പരമാവധി സഹായിക്കാം, നമ്മുടെ ഫാമിലിന്നും, പിന്നെ പുറത്തുള്ള അനാഥാലയം അങ്ങനെയൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുക്കുക. നമ്മളോട് ആരെങ്കിലും സഹായം ചോദിക്കണ്ടെങ്കിൽ നമ്മളോട് കഴിയാവുന്ന രീതിയിൽ കൊടുക്കുക. നമ്മളെത്ര ഉള്ള പരമാവധി അവർക്ക് കുറച്ചെങ്കിലും കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ അതിനുള്ള ഒരു വരുമാനമൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ പരമാവധി എല്ലാവരും സഹായിക്കാന്നാണ്. അപ്പൊ നമുക്ക് ആ പ്രാങ്ക് വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ? അവളല്ല ഇൻട്രസ്റ്റില് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു ഒരു വീഡിയോ എടുക്കണം. അപ്പോ അവളെല്ലാം മാറ്റി വന്നു, പിന്നെ പിന്നെ ഞാനിങ്ങനെ നമുക്ക് നിന്നെ പരിചയപ്പെട്ടത് വലിയൊരു ഭാഗ്യം. അപ്പൊ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഇവര് പ്രാങ്ക് വീഡിയോയിലാണ് കയറിയത്, എന്നിട്ട് ഓരോരോ വീഡിയോയിൽ ഇപ്പോൾ ഉയർന്നുയർന്നു വരികയാണ്. ഫേമസ് ആയി തുടങ്ങുന്നേ ഉള്ളൂ, രണ്ട് കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെട്ടതിന് വലിയൊരു നന്ദി പറയാനുണ്ട്. ഓക്കെ, നമസ്കാരം.